ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റവ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. ഇതോടൊപ്പം 1 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. അടുത്ത ഇഞ്ചിയാണ്, ചെറിയ 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന തൈരാണ്, 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തൈരിൻ്റെ പുളിയൊക്കെ കുറച്ചുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. അത് അധികം പുളിയുള്ള തൈരല്ല, അത്രയ്ക്ക് ഇങ്ങോട്ട് പുളിയുള്ള തൈരിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള പുളിയുള്ള തൈരെടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടും. നമുക്ക് കൈകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ജീരകം ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ്, 1/4 ടീസ്പൂൺ ജീരകം ഇട്ടാൽ മതി. കുറച്ച് ജീരകം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു ചെറിയ ലൂസ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തൈരൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാകാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കൊരു കുറച്ചുകൂടെ ഒരു ലൂസ് ഇതായിട്ട് കിട്ടും. പിന്നെ തൈര് ഒഴിക്കുമ്പോൾ നമുക്കിതിനകത്ത് ഒരു ചെറിയ പുളിയും എരിവും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ കൂടെ കിട്ടുന്ന ഒരു നല്ല സ്നാക്കായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് തൈര് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതുകൂടെ ഒന്ന് നല്ലതായിട്ട് കൈകൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് തൈരൂടൊക്കെ ചേർത്തു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണം ഇതിന്. അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പൂടാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിനെ ഒന്നുകൂടെ കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചിരിക്കുകയൊന്നും വേണ്ട, ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമുക്കിത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിരുന്ന് അങ്ങ് ഇതാക്കുകയൊന്നും വേണ്ട. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചായയുടെ കൂടെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 6-7 എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല ഇതിന്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബോളുകളായിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ പിന്നെ അധികം അങ്ങ് എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് എണ്ണ എടുത്താൽ മതി. എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 6-7 എണ്ണം ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്. ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഇടുന്നതുകൊണ്ട് നമുക്ക് കുറച്ചേറെ ഇടാൻ പറ്റും ഇതിനകത്തിൽ. അപ്പോൾ ഞാൻ 7 എണ്ണമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഇനി സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ ഇടാം. പക്ഷേ നമ്മൾ ആദ്യത്തെ ആയതുകൊണ്ട് കുറച്ച് ഇതെല്ലാം കൂടെ മുട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഇട്ടാലും. അപ്പം ഒരു 7 എണ്ണം ഇതിനകത്ത് കറക്റ്റായിട്ടാണ്. ഒരു സൈഡ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം എണ്ണയ്ക്കകത്ത് ഈ മുക്കും കിടക്കുന്നതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് മുകളിലുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ അതും പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയായി കിട്ടും നമുക്ക്. അപ്പോൾ ഒരു സൈഡൊന്ന് റെഡി ആയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മറു സൈഡും എല്ലാത്തിൻ്റെയും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ 2 സൈഡും ഒന്ന് മൂപ്പിച്ച് കറക്റ്റായിട്ട് ഇടുക. ആദ്യം നമുക്ക് അരിയണ്ട, നോർമൽ രീതിയിൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലും സിമ്മിലുമായിട്ട് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ നമ്മൾ കുറച്ച് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത്
എടുക്കുക ഇതിനകത്തിൽ നിന്ന്. ഒരുപാടം കരിയരുത്, അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് എടുക്കുക അത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്കെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ 7 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇത് സ്പേസും കിട്ടും, ഇത് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ ഉള്ള. പിന്നെ നമുക്കിതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്കെല്ലാം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും